ജ്യോതി ജ്യോതി സുഹൃത്തുക്കളെ, എൻ്റെ കൂടെ നേപ്പാളിലെ രണ്ട് പെൺകുട്ടികളുണ്ട്. ഞാനിവിടെ കടയിൽ സ്റ്റേ ചെയ്യുകയാണ്. എനിക്ക് ഇവിടുന്ന് പരിചയപ്പെട്ടാണ്. രണ്ടാളും നല്ല നല്ല കുട്ടികളാണ് കേട്ടോ. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ഇവര് ചിരിക്കുന്നുണ്ടോ? ഹായ്, നമസ്തേ. ആപ്കാ നാം ക്യാ ഹേ? മിക്കി ഭണ്ഡാരി. ഹലോ, നമസ്തേ. ഇതറാവോ? ഈ പെൺകുട്ടി ഭയങ്കര ചിരിയാണ് കേട്ടോ. ഫുൾ ഡേ ചിരിച്ചോണ്ടേ ഇരിക്കും. ഞാൻ ക്യാ ഹേ? ഇത് വേറെ പാവക്കുട്ടികളാണ് കേട്ടോ. ഇവർ കടയിൽ ജീവിക്കുന്നതാണ്. ഹലോ, ഞാൻ പോലെയേ. ഞാൻ ക്യാ ഹേ? റാബുത്ത ഭണ്ഡാരി, റമിത ഭണ്ഡാരി. ഓക്കെ, എന്തായാലും രണ്ടും പാവം കുട്ടികളോട്. ഈ കുട്ടി എപ്പോഴൊക്കെ ചിരിച്ചോണ്ടേ ഇരിക്കും. ഇതർക്കാ കാം കർത്ത ഹേ? ഹലോ, ഇതറാവോ? ഇവര് ഇവിടുത്തെ പെൺകുട്ടികളാണ് കേട്ടോ. ഈ കടയത്തെ കുട്ടികളാണ്. ഇവർ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. എന്താണ് നേപ്പാളിലെ ഗാവുക്ക് നാം ക്യാ ഹേ? ബുൽബുലെ രാരാക്കോ ചോമ പോർസോ. ഗാവ് നാം ബുൽബുലെ. ബുൽബുലെ ബുൽബുലെ ജുംലാക്കോ ബുൽബുലെ. നാം ബോലിയേ किसका? मेरा? हाँ, मेरा नाम. नमस्ते सबैलाई. मेरो नाम रमिता भण्डारी. मेरो राधाको छेउमा होटल छ, रमिता होटल. ए हजुर, कता रमिता होटल? यतामा आउनु होला. अर्ग्यानिक खाना पाउँछ. खाना यस्तै यस्तै आगोमा बन्छ. ए के बनाए? ए हे नुक्कल मार्सी चामलको भात हे. भात है? भात है. नेपाल में चावल का नेपाल भाषा क्या है? भात है. भात. भात. अच्छा. ओके, तरकारी का क्या बोलिए? തർക്കാരിയെ. അതെ, നമ്മളെ നാടുകളെ സംബന്ധിച്ച് വളരെ വ്യത്യാസമാണ് നേപ്പാളിലെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ സാധനങ്ങളും ഓർഗാനിക് ആണ്. ഞാൻ ഇവിടുത്തെ ചുറ്റുപാട് കൂടി കാണിച്ചു തരാം. മൊത്തം മഞ്ഞ് വീണിരിക്കുവാണ്. റോഡ് മൊത്തം രണ്ടു ദിവസമേ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കടയിൽ താമസിക്കുന്നത്. എൻ്റെ ഒരു വ്ളോഗിൽ ഞാനത് ഉൾപ്പെടുത്തും. ഇതാണ് കേട്ടോ ഇവരെ കടയും കാര്യങ്ങളൊക്കെ. എന്തായാലും രണ്ട് പാവം കുട്ടികളാണ്. അത് മാത്രമല്ല, ഈ ഒരു കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമാണ് യൂട്യൂബ് ചാനലിൽ. അപ്പം ഫ്യൂച്ചർ യൂട്യൂബ് ബ്ലോഗറെ, യൂട്യൂബ് ബ്ലോഗർക്ക് ഞാൻ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട്. ഈ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇത് ഈ ഒരു പെൺകുട്ടീന്റെ ഏച്ചിയാണ്. ഒരു സപ്പോർട്ടും ചെയ്തില്ല കേട്ടോ. जब सबैले माया गरेर अगाडि बढाइदिनुहुन्छ नि, त्यसपछि सिस्टरको सपोर्ट गर्छु म पनि. सपोर्ट गर्दै है. अच्छा, लाइक च्यानल. ഇതാണ് കേട്ടോ, ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല. നിക്കി ഭണ്ഡാരി എന്നാണ്. നമ്മൾ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ മലയാളികൾ ഒന്ന് കമന്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ചിന്തിക്കണം, ഇവർ സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ. പ്ലസ് ടുവിലും ഒരാളുടെ ഡിഗ്രിയിലുമാണ് പഠിക്കുന്നത്. ഇന്നെന്താണ് ഇവിടെ സ്കൂളില്ല, മഞ്ഞ് വീഴ്ച കാരണം. അപ്പോൾ ഇവർ അമ്മേനെ അച്ഛനൊക്കെ സഹായിക്കാൻ വേണ്ടി ഈ ഒരു കടയിൽ ജീവിക്കും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വില്ലേജിൽ ജീവിതം എന്ന് പറയുന്നത്. അപ്പം തർക്കാരി മിൽഗയാ? തർക്കാരി ഇതേക്കിനേ ോ തർക്കാരി ദേക്കാത്തോ? പാവം കുട്ടി കേട്ടോ. ഈ സബ്ജിയെ? സബ്ജി ആലു. ആലു 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 നേപ്പാൾ ഭാഷക്കെ? ആലു ഹേ. ഇതാണ് കേട്ടോ ഓപ്പൺ. ഇതിന് ഇത് കിത്തന പൈസ? ദാൽ ചാവൽ സബ് പച്ചാസ്. മാലിക് ഹോട്ടൽ കാ മാലിക് ഓണർ? ാണ് നേപ്പാൾ പൈസ 250 ആണ്. ഇന്ത്യൻ പൈസ ആകുമ്പോൾ കുറയും കേട്ടോ. ഇവിടെ കുക്കറൊക്കെ കണ്ടോ, പല ടൈപ്പിലുള്ള കുക്കറാണ്. അത് മാത്രമല്ല, ഞാൻ പാത്രം കൂടി കാണിച്ചത് ഇവരെ. ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ് പാത്രമാണ്. സെർവ് കറുത്ത കച്ചോറ? ഇസ്കമേ തുപ്പ? ഇതിരുമേ ചാവൽ, ഇതിരുമേ ദാൽ, ദാൽ സബ്ജി ചോട്ടി. ठीक है, इसका मैं क्या है? നമ്മളെ ന്യൂഡിൽസ് ഇല്ലേ, ന്യൂഡിൽസ് ഒക്കെ ഇട്ടിട്ട് ആക്കുന്ന ഒരു ഭക്ഷണ വിഭവമാണ്. ഗരം പാനി, തണ്ട പാനി, സബ് പാനി. ഇതാണ് ഇവരുടെ അടുക്കളേന്റെ സ്ഥലങ്ങള്. ഇത് ലോക്കൽ ഉണ്ടേ? കിത്തന പൈസ ഏക്ക് ലോക്കൽ ഉണ്ടാ? പച്ചാസ് റുപ്യ. ഇന്ത്യ കേരളമേ ഏക്ക് ലോക്കൽ ഉണ്ടാ? 8 രൂപയെ. ഇന്ത്യ നഹീ, യഹാൻ കെ നുക്കൽ ഹേ. ഇത്നി മഹംഗ കാ റീസൺ ക്യാ ഹേ?
കമ്മേ, അതെ, നേപ്പാളില് നമ്മളെ സാധനങ്ങൾക്ക്, ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര പൈസയാണ്. ഒരു മുട്ടക്കാണ് 50 രൂപ പറയുന്ന കേട്ടോ, ഒരു പച്ചമുട്ടക്കാണ് 50 രൂപ പറയുന്നത്. ഇത് ഇവരെ ഇവിടുത്തെ അരിയാണ് കേട്ടോ, ലോക്കൽ അരിയും കാര്യങ്ങളൊക്കെയാണ്. ഞാനിന്നലെ ഈ ഒരു വ്ളോഗ് കൊണ്ടുവന്ന നേപ്പാൾ ലൈഫ് എന്താണ്, അവർ ഗ്രാമത്തിലെ കുട്ടികൾ ജീവിക്കുന്ന സാഹചര്യം അതൊക്കെ പരിചയപ്പെടുത്താൻ കൊണ്ട് വന്ന കേട്ടോ. ഇത് മൂളാന്ന് പറയും കേട്ടോ, നമ്മുടെ മുള്ളങ്കി പോലത്തെ എന്ത്, ജ്യോതി, ജ്യോതി, നേപ്പാളി ഭാഷ ജ്യോതി, ജ്യോതി. പാവം കുട്ടികളാട്ടോ, ഈ ഒരു കുട്ടി ഡിഗ്രിയിലാണ് പഠിക്കുന്നത്, നേരത്തെ കണ്ട ഈ ഒരു അനിയത്തി പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് കേട്ടോ. ഇതിപ്പോ ഞാനിവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതാണ്. എന്തായാലും എനിക്ക് ഈ ഒരു കുട്ടികളുടെ ജീവിതം ഇഷ്ടപ്പെട്ടു കേട്ടോ, ചെറിയ തോതിൽ ജീവിച്ച് ഇവിടെ തന്നെ കേട്ടോ. വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഇവർക്ക്. ഇവരെ കടേൻ്റെ ഉള്ളുവാൻ കൂടി കാണിച്ചില്ല, ഇത് കണ്ടോ, ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു നേപ്പാൾ വ്ളോഗാണെന്ന് കൂട്ടിക്കോട്ടെ, ഇന്നത്തെ ചെറിയൊരു ടൈപ്പ് വ്ളോഗാണ് ഇത്. കട പിന്നെ എടുത്തു വരേണ്ട കാര്യം, നല്ലതുപോലെ മദ്യപാനികളുള്ള ഒരു ലൊക്കേഷനാണ് നേപ്പാൾ. രാത്രിയാകുമ്പോൾ കൂടെ നല്ലതുപോലെ മദ്യപാനികൾ വരും. ഇവരെ കച്ചവടം എങ്ങനെയാണ് കേട്ടോ, ഭക്ഷണത്തിനൊക്കെയാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്ത് സാധനം കഴിക്കണം കൂടെ നല്ല പൈസ വേണം. ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ ഈ ഹോട്ടലിൽ നിൽക്കുമ്പം ഇവിടെ ഒരു എന്താണ്, ഒരു കാറിൽ 8 ആൾ വന്നിട്ട് ഭക്ഷണം കഴിച്ചു. എത്ര പൈസ, 28,000 രൂപ. എന്തിനു വിചാരിച്ചാൽ അവർ ഏകദേശം മട്ടൻ ചിക്കൻ അല്ല ബീഫ് വരെ ഇവിടെ കിട്ടും കേട്ടോ. എല്ലാം കഴിച്ചു, 3 നേരം കഴിച്ചു, ഈ റൂമിൽ താമസിച്ചു, എല്ലാം കൂടി അവർക്ക് വേണ്ടി വന്ന പൈസ 28,000 രൂപ. ഞാനിവിടെ എൻ്റെ യാത്ര കൊണ്ടുപോകുന്നത്, എനിക്ക് ആദ്യത്തെ ഒരു ദിവസം 300 രൂപ വേണ്ടി വെച്ചു, കാരണം ഞാൻ ചാവല കഴിച്ചു പിന്നെ ചായ കുടിച്ചു ഈ റൂമിൽ നിന്നു. 100 രൂപക്കാണ് എനിക്ക് റൂം തന്നത്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടു, നല്ലപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നതൊക്കെ. ഇതിവരെ കുടിവെള്ള സ്രോതസ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പഹാടി പാനിയേ, ഫ്രഷ് പാനിയേ, ജംഗിൾ പാനിയേ. അച്ഛാ, അത് ഈ മലമുകളിൽ നിന്ന് വരുന്ന ശുദ്ധമായ വെള്ളം കേട്ടോ. അത് ഇവര് പറയുന്നത് ഇവരെ എന്താണ്, ടോയ്ലറ്റ് ഉണ്ടല്ലോ, ടോയ്ലറ്റിൽ വരുന്ന വെള്ളം വരും ഈ വെള്ളം ഒരേപോലെയാണ്, അത്രയും ശുദ്ധമാണെന്ന് പറയുന്നത്. വേട്ട് ഉണ്ടേ, രണ്ടേ പാവം കുട്ടികൾ, ഇവിടെ കോഴിയൊക്കെ ഉണ്ടല്ലോ, ബടിയാ ലോക്കൽ. ഇത് മുറുകിക്കൊക്കെ ഇത്ര പൈസ, 4,000 5,000 അതായത് എന്താണ്, 5,000 രൂപ 4,000 രൂപ വരുന്ന പറഞ്ഞു. ഇത് ഈ കുട്ടികളുടെ അമ്മയാണ്, മാതാജിയെ. മാതാജി നമസ്തേ, ഞാൻ പോലിയേ വിഷ്ണു ഭണ്ഡാരി. അപ്പക്ക ഗർ മേ ഹോട്ടൽ മേ മേരാ വീഡിയോ ബനായേ, നേപ്പാൾ ഓർഗാനിക് ഫുഡ് ഓർഗാനിക് റാംകോ. എന്തായാലും നല്ല കുട്ടികളാണ് കേട്ടോ. ഹായ് പോലെ നേരെ വീഡിയോ വൈൻഡ് അപ്പ് ടൈം. ആപ്കാ ചാനൽ സബ്സ്ക്രൈബ് കരോ പോലെ, മേരാ സബ്സ്ക്രൈബ് ചെയ്, ചാനൽ ലൈക്ക് ചെയ്, സബ്സ്ക്രൈബ് കരോ പോലെ. നിക്കി വണ്ടേരി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ ഗൈസ്. ദേ യോ മോർ അബ്ര അബ്ര കണ്ടന്റ് ദിനസു ആപ്നെ നേപ്പാൾ കോ സബൈലേ ദാദാ കോ യോ സബൈലേ തൈ ബ്ലോഗ് തൈ സബ്സ്ക്രൈബ് കരോ ദിനോ ലാ ഗൈസ്. ബൈ സബൈലേ നിക്കി ആ. ഓക്കേ, അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ നടന്നുള്ള യാത്രയിൽ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് കൂട്ടി, നേപ്പാളിലെ ഒരു കുട്ടികളും അവരെ അമ്മയും അവരെ കടയൊക്കെ പരിചയപ്പെടുത്തിയൊരു വ്ളോഗാണ്. കൂടെ നിൽക്കുക, ഇതൊക്കെ ഇവരെ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോഴും ഇവിടെ ഉപയോഗിച്ച് വരുന്നത് കേട്ടോ. അടുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടോ, തണുപ്പ് വന്നാൽ ചൂട് കായാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിഷൻ കൂടിയാണ് ഈ കാണുന്നത്. അപ്പൊ തൽക്കാലം കൂടെ നിൽക്കുക,